ചുമ, കഫക്കെട്ട്, ആസ്മ തുടങ്ങിയ എല്ലാ രോഗങ്ങൾക്കും ഇത് ഉപയോഗിക്കുമ്പോൾ ഒരുപാട് ആശ്വാസം ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കുട്ടികൾ മുതൽ വലിയവർ വരെ എല്ലാവർക്കും ഈ വാസാദി ലേഹ്യം ഉപയോഗിക്കാവുന്നതാണ്. ചുക്ക്, തിപ്പലി, അയമോദകം ഇവയൊക്കെ അങ്ങാടി മരുന്ന് കടകളിൽ നിന്ന് നമുക്ക് വാങ്ങാൻ കിട്ടുന്നതാണ്. വാസാദി ലേഹ്യം ഉണ്ടാക്കാനായി ഉപയോഗിക്കുന്ന ഔഷധങ്ങളാണിത്. സോഫിയ ടൈംസിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ബീന. ഇത് ഈ വനിതാ സംരംഭത്തിലെ ഒരംഗമാണ്. കുഞ്ഞാമി എന്നാണ് പേര്. ഞങ്ങൾ കോഴിക്കോട് ജില്ലയിലെ ചക്കിട്ടപാറ എന്ന സ്ഥലമാണിത്. ഇവിടെ ഞങ്ങൾ 8 വനിതകൾ ചേർന്ന് ഒരു സ്വയം തൊഴിൽ സംരംഭം തുടങ്ങിയിരിക്കുകയാണ്. ഒരുപാട് മരുന്ന് ഐറ്റംസുകൾ ഇവിടെ ഉണ്ടാക്കാറുണ്ട്. ഇന്ന് ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വാസാദി ലേഹ്യത്തെക്കുറിച്ചാണ്. വാസാദി ലേഹ്യം ഉണ്ടാക്കാനായി ഉപയോഗിക്കുന്ന ഔഷധങ്ങളാണിത്. ഇത് കുരുമുളക്. കഫക്കെട്ടിന് ഒന്നാം തരം ഒരു ഔഷധമാണ്. കുരുമുളക് നമ്മൾ കൽക്കണ്ടം ചേർത്ത് പൊടിച്ച് വീടുകളിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇത് ചുക്ക്. തലനീരുറക്കത്തിനും കഫക്കെട്ടിനും ഒക്കെ ഒന്നാം തരം ഒരു മരുന്നാണ് ചുക്ക്. ഇത് തിപ്പലി. ഉറക്കക്കുറവിനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ഔഷധമാണിത്. ഇത് അയമോദകം. ഗ്യാസ്, വയറുവേദന തുടങ്ങിയവയ്ക്കൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്. ഇത് കഫക്കെട്ടും ജലദോഷവും ഒക്കെ ഉണ്ടാകുമ്പോൾ ശ്വാസതടസ്സത്തിന് ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് ആടലോടകം. ഈ മരുന്നുകളെല്ലാം പൊടിച്ച് ചേർത്ത് ഇത് ഇരട്ടിമധുരമാണ്. ഇരട്ടിമധുരപ്പൊടിയും ഇതിൽ ചേർക്കാറുണ്ട്. ശർക്കര ഉരുക്കിയെടുത്ത് അരിച്ച് ആ ശർക്കര പാനിയിലേക്ക് ഈ മരുന്നുകളെല്ലാം പൊടിച്ച് ചേർത്ത് ആടലോടകത്തില ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ നീരും ചേർത്ത് കൽക്കണ്ടവും പൊടിച്ച് ചേർത്താണ് ഉരുളിയിലിത് ഇളക്കി പറ്റിച്ച് ലേഹ്യമാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് വാസാദി ലേഹ്യത്തിന്. രണ്ട് ഒരു ദിവസം ഇങ്ങനെ ആക്കി വെച്ച് പിന്നെ രണ്ടാമത്തെ ദിവസം വന്നിട്ട് ഞങ്ങളത് കുപ്പിയിലോട്ടാക്കി ഓരോരുത്തർക്കും ഇങ്ങനെ കൊടുത്തു വരുന്നുണ്ട്. അതിന് നല്ലൊരു എല്ലാവർക്കും നല്ലൊരു അഭിപ്രായമാണ് ഇതിനെ പറ്റിയുള്ളത്. കുട്ടികൾ മുതൽ വലിയവർ വരെ എല്ലാവർക്കും ഈ വാസാദി ലേഹ്യം ഉപയോഗിക്കാവുന്നതാണ്. ചുമ, കഫക്കെട്ട്, ആസ്മ തുടങ്ങിയ എല്ലാ രോഗങ്ങൾക്കും ഇത് ഉപയോഗിക്കുമ്പോൾ ഒരുപാട് ആശ്വാസം ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചുക്ക്, തിപ്പലി, അയമോദകം ഇവയൊക്കെ അങ്ങാടി മരുന്ന് കടകളിൽ നിന്ന് നമുക്ക് വാങ്ങാൻ കിട്ടുന്നതാണ്. ചെറിയ പനിയും ചുമയും കഫക്കെട്ടും ഒക്കെ വരുമ്പോൾ ഇത് തുടക്കത്തിൽ തന്നെ വാസാദി ലേഹ്യം കഴിക്കുമ്പോൾ നന്നായിട്ട് കുറയുന്നതായിട്ട് കാണുന്നുണ്ട്. പഴകിയ ചുമയ്ക്കും ഒരുപാട് പേർക്ക് വാസാദി ലേഹ്യം കഴിച്ചതുകൊണ്ട് ആശ്വാസം ലഭിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. കോവിഡ് മൂലമുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് വാസാദി ലേഹ്യം കഴിക്കുമ്പോൾ ഒരുപാട് ആശ്വാസം ലഭിച്ചിരിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. വീണ്ടും മറ്റൊരു വിഷയമായി നമുക്ക് കാണാം.